ഹലോ, നിങ്ങൾ ആരും എന്താ അവിടെ ഫോൺ എടുക്കാത്തെ? ആരാ സംസാരിക്കുന്നേ? ഞാൻ നടേശൻ. കണ്ടവർക്കെല്ലാം തോന്നുമ്പോ തോന്നുമ്പോ വിളിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് വിളിക്കുമ്പോ ഞങ്ങൾ ഫോൺ എടുക്കും. അതിനു വേണ്ടിയാ. വിജയരാഘവൻ സാർ ഉണ്ടോ അവിടെ? വിജയന് ഇവിടെ ഇല്ല. ഇല്ലേ? ഈ വീക്കെൻഡില് അവിടെ ഉണ്ടാവുന്നാണല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോ എന്നോട് വരാനും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇന്ന് മീറ്റ് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാ. അത് പിന്നെ വിജയന് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നിട്ട് അമ്പലപ്പുഴയ്ക്ക് പോയി. എന്നിട്ട് ആ കാര്യം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും പറയാറില്ല വിജയേട്ടൻ. വിജയരാഘവൻ സാറിന്റെ മൊബൈൽ വിളിച്ചാ കിട്ടുവോ? മൊബൈൽ ഇവിടെ വെച്ചിട്ടാ പോയത്, കൊണ്ടുപോകാൻ മറന്നുപോയി. ഒരാളോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞാൻ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ഒരാളല്ല. പല ജോലി തിരക്കുകളും മാറ്റിവെച്ചിട്ടാ ഞാൻ ഇന്ന് വിജയരാഘവൻ സാറിനെ കാണാൻ വരാൻ നിശ്ചയിച്ചിരുന്നത്. എന്ത് ചെയ്യാനാ, ഒരത്യാവശ്യം വന്നപ്പോ പോയതാ, പോവാതെ പറ്റില്ലായിരുന്നു. ഇതൊക്കെ വളരെ മോശമാ, ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ കാണിക്കണം. ഇതിപ്പോ ഞങ്ങളുടെ ആവശ്യമൊന്നും അല്ലല്ലോ. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് നിങ്ങൾ വരുമ്പോ മറ്റുള്ളവരുടെ അസൗകര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നോക്കേണ്ടി വരും. വെക്കട്ടെ. എന്ത് മര്യാദകേടാടിയത്? ഞാൻ പറഞ്ഞതൊക്കെ വിജയട്ട മറന്നോ? അവരുടെ ചുഴലിദീനക്കാരനായ മകനെ ആരുടെയെങ്കിലും തലയെ കെട്ടിവെക്കാനുള്ള ശ്രമമാ. നമ്മൾ എന്തിനാ അതിന് നിന്നു കൊടുക്കുന്നേ? എനിക്ക് ബലമായ സംശയമുണ്ട്, അയാൾ അവിടെ ഉണ്ടോന്ന്. അങ്കിൾ ഉണ്ടാവില്ല അച്ഛാ, ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ആ, അത്ര ഉറപ്പിച്ച് പറഞ്ഞിരുന്നല്ല ഇന്ന് കാണാമെന്ന്. രാവിലെ ഞാൻ വിളിക്കുകയും ചെയ്തു. സാരമില്ല അച്ഛാ, അവർക്കെല്ലാവർക്കും കൂടി ഒളിച്ചോടാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ഇന്ന് ഇനി പോയിട്ട് കാര്യമില്ല, വെറുതെ വേഷം കിട്ടി. ഞാൻ നാളെ അവിടം വരെ ഒന്ന് പോയി നോക്കാം. ജാനിക്കുട്ടിയെ കണ്ട എന്താ സംഭവം എന്ന് അറിയാലോ. ഇന്നലെ എന്റെ അച്ഛനെ പറ്റിച്ചല്ലേ, വരാൻ പറഞ്ഞിട്ട് ഒടുവിൽ കാല് വാരിയില്ലേ. നിന്റെ അച്ഛൻ ഇന്നലെ വന്നില്ലേ? വന്നു. ഇപ്പൊ എല്ലാരും കൂടി ടൗണിൽ പോയിരിക്കോ? ഇന്നലെ എന്തോ ഒരു കള്ളത്തരം നടന്നല്ലോ, സത്യം പറ, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ അമ്മ അവസാനം ഒരു വിഷപ്രയോഗം നടത്തൂന്ന്? എന്ത് വിഷപ്രയോഗം നടത്തിയത്? ഒന്നും പറയണ്ട, നിന്റെ അച്ഛന് ഭ്രാന്ത്. നിന്റെ ഏട്ടൻ പ്രേമിച്ച് ചതിച്ച പെണ്ണ് ആത്മഹത്യ ചെയ്തു. പിന്നെ നിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം, നീ വാ.